أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. I am Mayasa bin Hamza, here to welcome you all to this wonderful event. If you are new, let me tell you what actually happens today. In the program that Al-Furqan International Quran Academy conducts every day, it consists of quizzes, Islamic songs, stories, speeches, and a lot more. The best part is you can even come and talk with our Ustad for a new program item. Once again, I welcome everyone to today's program. Thank you. Assalamu alaikum wa rahmatullah. Alaikum assalam wa rahmatullah. Fiza Ashraf. ഖുർആനം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ, കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നുവാൻ കൂടെ വരാൻ കൂടെ പോരൂ. ഖുർആനം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക്. സ്വർഗത്തെ കാണുമ്പോൾ സ്വർണ നൂലിൽ തീർത്ത കട്ടിലു കാണാം നമുക്ക്. മുത്തുകൾ പോലുള്ള കുഞ്ഞുങ്ങൾ കോപയാൽ ചുറ്റുന്ന കാഴ്ചകൾ കാണാം. ഖുർആനം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. കത്തുന്ന രാഗത്തിൽ തീജലം കരിച്ച മുഖമാണെന്ന രഗത്തിൻ കാഴ്ച. കത്തുന്ന രാഗത്തിൽ തീജലം കരിച്ച മുഖമാണെന്ന രഗത്തിൻ കാഴ്ച. ദൂരത്ത് കേൾക്കുന്ന ഘോര ശബ്ദങ്ങൾ പേടിപ്പെടുത്തുന്ന ലോകം. ഖുർആനം കടലിന്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. ഫിനിഷ്. അബ്ദുൽ ഹാദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും അധികം അടുത്തു നിൽക്കുന്ന സന്ദർഭം അത് സുജൂദായിരിക്കുന്ന സന്ദർഭത്തിലാണ്. ഒരു വ്യക്തി സുജൂദ് ചെയ്യുമ്പോൾ അവന് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അതുപോലെ തന്നെ പദവികൾ ഉയർത്തിക്കൊടുക്കും. ഒരൊറ്റ സുജൂദിന് അത്രയേറെ ശ്രേഷ്ഠതയുണ്ട്. പലപ്പോഴും നമ്മൾ ജമാഅത്തിന് വൈകി വരുന്ന ആളുകൾ ഇമാം സുജൂദിലായിരിക്കെ ഇമാം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ കാത്തു നിൽക്കുന്നത് കാണാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സുജൂദിലേക്ക് ഇമാമിന്റെ കൂടെ ചെന്നാൽ നമ്മൾക്ക് ആ റക്കാത്ത് കിട്ടുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിട്ടുള്ള പദവി ഉയർത്തുന്നതും അതുപോലെ തന്നെ പാപം പുറത്തു കൊടുക്കുന്നതായുമായ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുന്നുണ്ട്. പരമാവധി അവസരം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
ഓക്കെ സുജൂദ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഹാദി പറഞ്ഞത്. അപ്പൊ സുജൂദ് ചെയ്യുമ്പോ പള്ളിയിൽ നിന്ന് സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ്, കുറെ ആള് വരിവരിയേക്ക് നിൽക്കുന്നുണ്ടാവും. നമ്മൾ പോയി നേരെ സുജൂദ് പോയാലും പോലെ സുജൂദിലേക്ക് വരില്ല, ചിലപ്പോ അത് രണ്ടാമത്തെ തഹിയാത്തായിരിക്കും, പിന്നെ അവര് പിന്നെ അവിടെ ഇരിക്കുക ചെയ്യാം. ഓക്കെ, നമ്മളെപ്പോഴും പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് പള്ളിയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുക എന്നുള്ള, അതിന് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അതിലേക്കാണ് ലയിച്ച് ചേരുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അഫ്ലായ കാര്യം, അത് തന്നെയാണ്. ഓക്കെ, നിസ്സാരമായ കാര്യങ്ങളാണ്, പക്ഷെ ഒക്കെ എന്താ പ്രധാനമാണ്. ഓരോ കാര്യവും ഇങ്ങനെ നമ്മൾ എടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. ഓക്കെ, ഇനി ഹാനിയ ആൻഡ് ഹാദിയ ഗ്രൂപ്പ് സോങ്. ഫിർഔനിന്റെ പ്രിയ പത്നിക്ക് അല്ലാ ഫിർദൗസല്ലേ കൊടുത്ത കേൾക്ക് നിറമാനുള്ള കഥയും കേട്ട് രണ്ട് നയനം പൂട്ടി എന്റെ മകനുറന്ന് ഫിർഔനിന്റെ പ്രിയ പത്നിക്ക് അല്ലാ ഫിർദൗസല്ലേ കൊടുത്ത കേൾക്ക് കൊടുത്ത
കെട്ടി വലിച്ചിടുന്നു. ഉഴയുമ്പോഴും പണ്ട വരളുമ്പോഴും അല്ലാഹരെന്നാരും കേൾക്കെ മുഴങ്ങിടുന്നു. കൊടും ദ്രോഹത്താൽ ബീവി മരണം പുൽകി ഉടയോണ്ട അനുഗ്രഹത്താൽ ദുഃഖ സ്വർഗം പുൽകി. ഫിർഔനിന്റെ പ്രിയ പത്നിക്ക് അല്ലാ ഫിർദൗസല്ലേ കൊടുത്ത കേൾക്ക്. നീറാമാർന്നുള്ള കഥയും കേട്ട് രണ്ട് നയനം കൂട്ടി എന്റെ മകനുറങ്ങ്. ഫിർഔനിന്റെ പ്രിയ പത്നിക്ക് അല്ലാ ഫിർദൗസല്ലേ കൊടുത്ത കേൾക്ക്. السلام عليكم ورحمة الله وبركاته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ആരും സത്യവിശ്വാസിയാവുകയില്ല. ഞാൻ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം, അത് നിങ്ങൾ പ്രാവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ നല്ല സ്നേഹവും സാഹോദര്യവും ബന്ധവും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളത് എന്താ കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ എപ്പോഴും സലാം വ്യാപിപ്പിക്കുക. അപ്പൊ സലാം വാപിക്കുക പറയുമ്പോൾ നമ്മളിപ്പോ ഒരാൾ നമ്മളോട് സലാം പറയുകയാണെങ്കിൽ നമ്മൾ അതിന് ഒന്നല്ല, ഖുറാനിൽ പറയുന്നുണ്ട് നമ്മൾ ഒന്നല്ല അതിന് തുല്യമായിട്ടുള്ളത് നൽകുക, അല്ല അതിന് അതിലധികവും ആയിട്ട് നൽകുക എന്നാണ്. അപ്പൊ അധികമായിട്ടോ നൽകുക എന്ന് പറഞ്ഞാല് നമ്മൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറഞ്ഞിട്ടാണ് അത് അഹ്സൻതായി തിരിച്ചു നൽകുന്ന മറുപടി. അപ്പൊ നമ്മളെല്ലാവരും സലാം വാപിപ്പിക്കുക. വാഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സലാം. ഹാനിയ ഹാദിയുടെ പാട്ട് നന്നായില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? അതില് കുറെ കാര്യങ്ങൾ ഉള്ളത്, രണ്ടുപേരും ഒരുമിച്ച് പാടുന്നു. സാധാരണ ഓരോ വീട്ടിലുണ്ടാവുന്ന ബ്രദേഴ്സ് ഒരിക്കലും ഒരുമിച്ച് പാടൂല, രണ്ടും നല്ല പാട്ടുകാരാണെങ്കിലും ഒരുമ ഉണ്ടാവില്ല. ഒരുമ ഉണ്ടേ ഒലക്കമ്മലും കിടക്കാന്ന്, പക്ഷെ ഒരുമ ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു സംഭവം അവിടെ പൊളിച്ചെഴുതി അല്ലെ, രണ്ടുപേരും ട്വിൻസിനെ പോലെ അല്ലെ ഒരുമിച്ച് നിന്ന് പാടി എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് പിന്നെ നല്ല പാട്ടാണ് എന്നുള്ളതാണ്. അതായത് ഒരു പ്രൊഫഷണൽ പാട്ട് കേൾക്കുന്ന ഫീലിംഗ് നമുക്ക് ഉണ്ട്, പ്രൊഫഷണൽസ് പാടുന്ന പോലെ ഫീലിംഗ് നമുക്കുണ്ട്. പിന്നെ ആന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് സാധാരണ പാട്ട് പാടുന്ന ആൾക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോ നമ്മ വേറെ പാട്ട് പാടി ശീലമില്ലാത്ത ഒരാൾ ആ പറഞ്ഞാല് ഒരു രസം ഉണ്ടാവില്ല അല്ലെ. നമ്മളെ ഒരു എന്തെങ്കിലും വേദന ഉണ്ടാകുമ്പോ നമ്മൾ ആ എന്ന് പറയില്ല, ആ സൗണ്ട് വരുള്ളൂ. ഓക്കെ, നല്ല ഒരു ട്യൂണും ഒക്കെ അവർക്ക് ഉണ്ട് ഏതായാലും. പിന്നെ എല്ലാ ദിവസവും ഒരു പാടിക്കോട്ടെ അല്ലെ, ഇനി നാളെ മുതല് ചിലവരോട് നമ്മൾ അങ്ങനെ പറയലുണ്ട്, പാടി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ പാടിക്കൂലേ. ഓക്കെ, ഫിസനോട് അങ്ങനെ പറഞ്ഞായിരുന്നു. ഫിസ പക്ഷെ വേറെ വേറെ പാട്ട് വരണം കേട്ടോ, ഫിസ പുതിയ പുതിയ പാട്ട് പഠിച്ചിട്ട് വരണം. ഓക്കെ, എന്നും ഒരേ പാട്ടായി പോകണ്ട, ഓൾട്ടർനേറ്റീവ്. ആഴ്ചയിൽ 6 ദിവസം 6 പാട്ട് അല്ലെ, ഒക്കെ നല്ല നല്ല പാട്ട്, മീനിങ് ഫുൾ ആയ ഹിസ്റ്റോറിക്കൽ പിന്നെ മൂവ്മെന്റ്സ് ഒക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങൾ വരെ നല്ല നല്ല പാട്ടുകളാക്കിയുണ്ട്. അപ്പൊ ഉണ്ട സഖി ഒരു ഒരു കുല മുന്തിരി, ആ പാട്ട് ആലോചിച്ച് നോക്കും, നല്ല രസമാണത്, അതിന്റെ പ്രസന്റേഷനൊക്കെ. ഓക്കെ, ഏതായാലും മാഷാല്ലാ. പിന്നെ ബെന്യാമിൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, പിന്നെ സലാം പറയുമ്പോൾ അദബ് ഒരുപാട് പറഞ്ഞതാണ്, പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോവാണ് സലാം. എപ്പോഴും പല കുട്ടികൾക്ക് എപ്പോഴും സൂമിൽ വന്നാല് ചിലപ്പം പഠിച്ച് 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 അത് മറന്നുവാക്കാൻ വേണ്ടി ഇങ്ങനെ ബേജാറായിട്ട് നിൽക്കുകയായിരിക്കും, അതുകൊണ്ടായിരിക്കും സലാം പറയാത്തത് ചില കുട്ടികൾ. എന്നാലും നിങ്ങൾ സലാം പറയാ, ജോയിൻ ചെയ്ത ഉടനെ അസ്സലാമു അലൈക്കും എന്ന് പറയാം. ഇന്നിപ്പോ ഹാദി ഒരിക്കലും വിടാത്തതാണ് സലാം പറയല്. അവൻ വന്നപ്പോ അവനോട് ചോദിച്ചു ഹാദിയെ, അവന് പെട്ടെന്ന് മനസ്സിലായില്ല, പിന്നെ പെട്ടെന്ന് മനസ്സിലായി അസ്സലാമു അലൈക്കും. സാധാരണ അത് നോർമലായ സംഗതികളാണ്, പക്ഷെ നമ്മൾ മറന്നു, ഫോർമാലിറ്റി ആണ്. എന്നാലും അവിടെ ഫോം വിളിക്കുമ്പോൾ ഫോർമൽ അല്ലേ, സ്റ്റിക്കേഴ്സ് അയക്കുന്നത് വാട്സപ്പിൽ ഒക്കെ ഫോർമാലിറ്റി ആണെങ്കിലും അത് ചെയ്യുക, വ്യാപിപ്പിക്കാനല്ല പറഞ്ഞ. സ്റ്റിക്കേഴ്സ് ഇങ്ങനെ വിട്ടുക, സലാം ഇങ്ങനെ വിട്ടുകൊണ്ട് വെറുപ്പിക്കുക, ഒരു കുഴപ്പമില്ല. വാലൈക്കും സലാം, അസ്സലാം വലൈക്കും, വാലൈക്കും സലാം അല്ലേ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ അല്ലേ. ഓക്കെ, അത് എത്രയും സലാം അങ്ങോട്ടും ഇങ്ങോട്ടും
പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, സലാം മടക്കിക്കൊണ്ടേ ഇരിക്കുക. മൂന്ന് വട്ടം സലാം പറഞ്ഞ് മടക്കാത്ത ആള് നമ്മിൽപ്പെട്ടവനല്ല എന്നൊരു ഹദീസും കേട്ടതായിട്ട് ഓർമ്മയില്ല. മൂന്ന് വട്ടം സലാം ഒരാളോട് പറഞ്ഞ് അയാൾ മടക്കണം നിർബന്ധമാണ്. സലാം മടക്കുക എന്നുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് തിരിച്ചു മടക്കുക എന്നുള്ളത്. ഏറ്റവും അഫ്ലായിട്ട് മടക്കുക എന്നുള്ളതാണ്. ഇങ്ങോട്ട് അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചങ്ങട്ട് വലൈക്കും അസ്സലാം ഇങ്ങോട്ട് പറഞ്ഞ വോയിസിനേക്കാളും കുറച്ചുകൂടെ ശബ്ദം കൂട്ടിയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് പറയാം അസ്സലാം വലൈക്കും, നമ്മള് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള അങ്ങോട്ട് എന്താ ചെയ്യുക അറ്റാക്ക് ചെയ്യാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ വറഹ്മത്തുള്ള ഇനി ഒരാൾ പിന്നെ അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാന്ന് പറഞ്ഞാലോ നിങ്ങൾ പറയാം വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അത് കൂട്ടി പറയാം. ഇനി അങ്ങനെയാണല്ലോ ആള് വന്ന് പറയാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുകയാണെങ്കിലും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഅഫിറതുഹു വജന്നതുഹു വഫളീലതുഹു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെയായിട്ട് പറയാം അല്ലെ. ഓക്കെ എല്ലാം പറയാം. ഓക്കെ ദുആ തന്നെ ചെയ്യാം, വേണേ കുറെ ദുആ ഒക്കെ കൂട്ടത്തിൽ ചൊല്ലി കൊടുക്കാൻ സമയം തന്നെ. ഇതൊന്നും വേണ്ട, ഫോർമാലിറ്റിക്ക് അത്ര മതി. അസ്സലാമു അലൈക്കും വലൈക്കും സ്സലാം കൈ പിടിക്കാതെ ഒരാളും സലാം നമ്മളോട് പറഞ്ഞാൽ നമ്മള് അങ്ങോട്ട് വലൈക്കും സ്സലാം കൈ കാണിച്ചിട്ടാണ്, രണ്ട് കൈയും ചേർത്ത് കാണിച്ചിട്ട് സലാം എടുക്കണം എന്നാണ്. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് കിട്ടുക സലാം കിട്ടുക എന്ന് പറഞ്ഞാല് ദുആ കൂടിയാണല്ലോ. അപ്പൊ ആളുകൾ ഇങ്ങനെ നബിയുടെ ചുറ്റുവട്ടത്ത് നടക്കുമായിരുന്നു സലാം കിട്ടാൻ വേണ്ടിട്ട്. മുമ്പൂടിയൊക്കെ നടക്കുക, ബാക്കൂടി നടക്കുക, എന്നിട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും പറയും. ഓരോ മരത്തിന്റെ ചുറ്റും ഒരു മരത്തിന്റെ ചുറ്റൂടെ വന്ന് പിന്നെയും കണ്ട പിന്നെയും സലാം പറയും, പിന്നെ അയാളെ കറങ്ങി വന്നാൽ പിന്നെയും സലാം പറയും. ആ സലാം പറഞ്ഞ് പറഞ്ഞ് അത് തന്നെയാണ് അല്ലേ. പിന്നെ തെറ്റിയാൽ എങ്ങനെയാ, തെറ്റിയാൽ ആദ്യം സലാം പറയുന്ന ആളാണ് നല്ലതെന്നാണ് അല്ലേ. തെറ്റൂലേ, ഭാര്യ ഭർത്താവ് തെറ്റും, പിന്നെ മക്കള് തമ്മിൽ തെറ്റും, വാപ്പിയമ്മയും തെറ്റും, പിന്നെ അതുപോലെ അങ്ങനെ പലരും തെറ്റും, ഫ്രണ്ട്സ് തമ്മിൽ തെറ്റും ഒക്കെ. സലാം ഇങ്ങനെ വെറുതെ വിട്ടേ, തെറ്റിയാലും സലാം അവിടെ വിടുക, തെറ്റിയാലും വിടുക. കാരണം അങ്ങനെ രണ്ട് സലാം ഉണ്ട്, വേറെ സലാം ഉണ്ട്. നിങ്ങൾക്ക് അറിയോ വൈദാ ഹാത്തബുഹുൽ ജാഹിലൂന ഖാലു സലാമാണുണ്ട് ഖുർആനിലെ ആയത്തുള്ളതാ. ജാഹിലിങ്ങളോട് സലാം പറയാന്നുണ്ട്, എന്നുവെച്ചാൽ അതൊരു ഒടുക്കത്തെ സലാമാണ്. കുറേ നമ്മള് വാട്സപ്പിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. ഇന്നിപ്പോ ഒരാള് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, പിന്നെ ഇത് ഏത് സംഘടനയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് സംഘടന ഒന്നുമില്ല, ഞാനൊരു മനുഷ്യനാണ്, ഇത് നടത്തുകയാണ്, അള്ളാന്റെ കലാമ പഠിപ്പിക്കുകയാണ്. ഇവിടെ സംഘടന ചോദിച്ചൊന്നുമല്ല ആരും കേട്ടുന്നത്, അതൊന്നുമല്ല, നിങ്ങൾ സംഘടന പറയും, എന്നാലേ നമ്മൾ ഇതിൽ വരുള്ളൂ. അങ്ങനെ 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 കുറെ ചൊറഞ്ഞപ്പോ ലാസ്റ്റ് ഞാൻ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പൊ മൂവർക്ക് മനസ്സിലായി എന്ത് സലാമാണ് ആ പറഞ്ഞത്, വീരുള്ള ആളാണ്, പിന്നെ അയാളൊന്നും പറഞ്ഞില്ല. അതെന്താ മനസ്സിലായത്? ഖുർആനിൽ ആയത്തുള്ളതാണ്, ജാഹിലിയങ്ങളോട് ഒറ്റ സലാമിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക, അധികം വർത്താനത്തെ ഡയലോഗിന് പോകരുതെന്ന്. ജാഹിലായ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവര് അല്ലെ, വിവരമില്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ഒറ്റ സലാമിലിട്ട് നിർത്തുക. അപ്പം എപ്പോഴെങ്കിലും നിങ്ങളെ വാട്സപ്പിൽ ഇങ്ങനെ ആരെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വെച്ചാള് അല്ലെ. ആവശ്യമില്ലാതെ ചൂടാകുക, ആവശ്യമില്ലാതെ വർത്താനം പറയുന്ന ആളോട് അസ്സലാമു അലൈക്കും, അത് ഖുർആൻ പറഞ്ഞതാണ്. അതാണ് ഏറ്റവും അഫ്ദൽ. വെറുതെ നമ്മൾ കുറെ പിന്നെ ഡിസ്കഷൻ ഒന്നും പോയിട്ട് കാര്യമല്ല. നമുക്കറിയാലോ നമ്മൾ ബക്കറ പഠിച്ചില്ലേ, രണ്ടാമത്തെ പിന്നെ പേജിൽ പറയും ഇന്നല്ലദീന കഫറു, മൂന്നാമത്തെ പേജിൽ പറയും ഇന്നല്ലദീന കഫറു സവാഉന അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. കാഫിറുകളുടെ മൂടി വെച്ചില്ലേ, ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. അത് മൂടിക്കഴിഞ്ഞാ ഓരോട് നമ്മൾ പിന്നെ വെറുതെ ഡയലോഗ് അടിച്ച് നമ്മുടെ ടൈം വിലപ്പെട്ട സമയം നമ്മൾ കളയേണ്ടതില്ല. മാക്സിമം എന്ത് ചെയ്യുക, സലാം അലൈക്കും എന്ന് പറയാം. അങ്ങനെ ഒരു സലാം ഉണ്ട്. ഇനി വേറെ സലാമിന്റെ മര്യാദകളുണ്ട്, നടന്നു പോകുന്ന ആൾ ഇരിക്കുന്ന ആൾക്കാരോട് നടന്ന്, അത് ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിന്റെ ടെക്നിക്കലി പ്രശ്നമുണ്ട്. നടന്നു പോകുന്ന ആൾക്കാരോട് ഇരിക്കുന്ന ആള് സലാം പറയണ, അയാൾ ഓടി ആളെ പിന്നാലെ കൊണ്ടുവരും, മറ്റേക്കാണ് അതിന്റെ ആക്സസിബിലിറ്റി. അതിന് വാഹനം ഓടിക്കുന്ന ആള് നടക്കുന്ന ആളോട്, ഒരാൾ നടന്നു പോയ ഒരാൾ സൈക്കിളിൽ പോവാണ്, സൈക്കിളിൽ പോകുന്ന ആള് അല്ലെ ബൈക്കിൽ പോകുന്ന ആള് മറ്റേ ആളോടാ പറയുന്നത് നടക്കുന്ന ആളോട്. മറ്റേതാണല്ലോ ഇയാള് വണ്ടിന്റെ പിന്നാലെ ഓടേണ്ടി വരും, മനസ്സിലായില്ലേ. അപ്പോ എല്ലാത്തിനും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം സലാം വ്യാപിപ്പിക്കുക, മെസ്സേജുകളായിട്ടും ഫോൺ കോൾ ചെയ്യുമ്പോ ഒക്കെ അസ്സലാം, സലാം തെറ്റായ സലാം ഒഴിവാക്കുക. അസ്സലാം വലൈക്കോ കുറെ പെൺകുട്ടികളെ, പെൺകുട്ടിയൊക്കെ അധികം പരിപാടി ഉണ്ട്, ഈ കോട്ടയം കൊല്ലം ഭാഗത്തൊക്കെ ഉള്ളവരാ അസ്സലാം വലൈക്കോ. ആ മുഹൈമിന്റെ ഇവരൊക്കെ ഉണ്ട്, മുഹൈമിൻ ഫയോണ, അവരൊക്കെ അസ്സലാം വലൈക്കോ എന്ന് പറയുന്നുണ്ട്. വലൈക്കോ അല്ല, പിന്നെ അസ്ലാലേക്കോ, അസ്ലാലേക്കോ, അസ്ലാലേക്കോ. ഇംഗ്ലീഷിലെ ക്യൂട്ടതാ ലാസ്റ്റ് അസ്ലാലേക്കോ. അസ്സലാമു എന്ന മീമില്ല, മീമില്ലല്ലോ എന്റെ സലാമില്, എത്ര കുട്ടികളോട് കൂടെ വന്നിട്ട് ഞാൻ പറയില്ല മീമില്ലല്ലോ അസ്സലാമു എന്ന മീമില്ല. പിന്നെ അല അല്ല അലൈക്കും എന്നാണ്, ഏ പറഞ്ഞ് ഉണ്ടാക്കാൻ നല്ല പാടുള്ള ഒരു അക്ഷരാണ് അറബിയിൽ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള അക്ഷരം അലൈക്കും.
അസ്സലാമു അലൈക്കും അങ്ങനെ ആരും പറയില്ല അല്ലെ. പക്ഷെ അസ്സലാമു അലൈക്കും അത്യാവശ്യം നല്ലത് അസ്സലാമു അലൈക്കും എന്നെങ്കിലും പറയാം. അസ്സലാമലൈക്കു എന്ന് പറയട്ടെ, ക്യൂ ഒന്നും വേണ്ട. അപ്പൊ അത് ഓരോരുത്തരും സലാം നന്നായിട്ട് പറയാം, മനസ്സോർന്ന് പറയാം, ചിരിച്ചുകൊണ്ട് പറയണ്ട. ചൂടായിട്ട് അസ്സലാമു അലൈക്കും അങ്ങനൊന്നുമല്ല സലാം പറയാം, ചിരിച്ചുകൊണ്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലേ. അപ്പൊ അങ്ങനെ സലാം പറയാൻ ശ്രമിക്കുക, അതാണ് നല്ലൊരു മെസ്സേജാണ് തന്നത്. ഓക്കെ, ഇനി ആരാണ് പ്രോഗ്രാം ഉള്ളവര്? റൈസ് അബ്ദുള്ളക്ക് എന്താ പ്രോഗ്രാം? പാട്ട്. പാട്ട്? അയ്യോ അബ്ദുള്ളന്റെ പാട്ട്, അബ്ദുള്ള പാട്ട് ഇട്ടിട്ട് കുറെ ദിവസമായി. നിങ്ങള് നിങ്ങക്ക് പാട്ട് പാടാത്തവരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പാടുന്ന ആളുകൾക്ക് ഒന്നെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ട് അറിയോ? ലവ് ഉണ്ട്, നല്ല ഇഷ്ടമായാലും ലവ് ഇടുക. അത്ര ഒന്നും ഇഷ്ടമായില്ല കുഴപ്പമില്ലെങ്കിൽ ഒരു ലൈക്ക് ഇടുക. പിന്നെന്താ ഉള്ളത്? പിന്നെ പല സാധനങ്ങളുണ്ട്, അതൊക്കെ ഇടാലോ. ഇതൊന്നുമില്ല, നമ്മള് പാടില്ല, പാടുന്നവര് പാടിയാൽ ഒരു അപ്രിസിയേഷനും കൊടുക്കൂല. എന്തുമാത്രം ക്രൂരമായ മനസ്സാണ് അല്ലേ. ഓക്കെ, എന്നാ അബ്ദുള്ള പാടിക്കോ. هل كثير عند الله بينك أنت وبين الله هل صدقات تخفى لا يعلمها إلا الله هل كثير عند الله بينك أنت وبين الله لك صدقات تخفى لا يعلمها إلا الله قصص لا تخشف إلا بكتابك حين ترى الله ما هراك بهذا أن يكبر قدرك عند الله قصص لا تخشف إلا بكتابك حين ترى الله ما هراك بهذا أن يكبر قدرك عند الله. Finish. Okay, next. رئيس يدوك نارك انتاني نادر. എന്താ നാദിർ? സൗണ്ട് ഇല്ല. കേക്കണം, ശബ്ദത്തിൽ ചോദിക്കും. നീ ഗൂഗിൾ നടത്ത ചോദ്യങ്ങളല്ലോ ഇന്നത്തെ പോലെയുള്ള. മൈക്രോസോഫ്റ്റ് ചോദിക്കും. What promise did Quran make as it came into existence? എന്ത് പ്രോമിസ് ആണ് ഖുർആൻ തന്നത് അത് ഭൂമിയിലോട്ട് വന്നപ്പോ? ഖുർആൻ എന്ത് പ്രോമിസ് ആണ് തന്നത്? അയ്യാനെ പറഞ്ഞു നോക്ക്. അന്ത്യനാള് വരെ നിലനിൽക്കുന്നു. ഇത് മറ്റേ ഇത് ചോദിച്ച മാതിരിയാണ്, കുസൃതി ചോദ്യം ചോദിച്ചായിട്ട് അതിനൊരു ഉത്തരം ഉണ്ടാവും. നമ്മൾ എന്ത് ഉത്തരം പറഞ്ഞാലും ഓരോ ഉത്തരായിരിക്കൂല. പറഞ്ഞോ ആദ്യ പറഞ്ഞ ആൻസർ, നമ്മൾ വെറുതെ സമയം കളയണ്ട. ആൾക്കാർക്ക് പൈസ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി കളയുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ചാപ്റ്റർ ഇൻ ഖുർആൻ സ്ട്രെസസ് മോണോതീസം? എന്തിന്റെ ഇത് മോണോതീസിന്റെ മീനിങ് വെച്ചാല് എന്താ പറയാ, ഏകദേവം, ഏകദേവവാദം, അതിന് അതാണ് മീനിങ്, ഏകദേവവാദം. എന്താ എന്താ എന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഏത് സൂറയിൽ സൂറ ആണ് മോണോതീസം സ്ട്രെസ് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. അതൊരു നല്ലൊരു നല്ലൊരു ലൈക്ക് ചെയ്ത് ഒന്നിലെ കൊണ്ടുവന്ന പിന്നെ പൊളിഞ്ഞ ചോദ്യങ്ങളെക്കാൾ എത്രയോ നല്ലൊരു ചോദ്യമാണ് എന്ന് ചോദിച്ചത്. പിന്നെ ഏകദൈവ വിശ്വാസം, തൗഹീദ്, അത് പറയുന്ന അത് പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, വളരെ അറിയപ്പെടുന്ന, നിങ്ങൾക്കൊക്കെ അറിയാം. അത് കേട്ടാൽ നിങ്ങൾ ആ അള്ളാ അതേരുന്നോ എന്ന് നിങ്ങൾ പറയും. ആ ഏകദൈവ വിശ്വാസത്തിൽ എത്ര ആൾക്കാർ കൈവെക്കണം കണ്ടില്ലേ. ഓക്കെ, ഭാര്യ കൊടുക്ക, എല്ലാരും കൈ പൊക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ കുട്ടി കൊടുക്ക ഫൈഹ.
ഫൈഹ വെറുതെ എല്ലാരും പൊക്കിടാണ്ട് പൊക്കിയതാ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറ ആൻസർ പറ. അറിയില്ല കേട്ടോ, ഫൈഹക്ക് അറിയില്ല. ആ വേറെ ഇനിയിപ്പോ റൈഹാൻ. വേറൊരു പേരിലാണ് ഖുർആനിൽ പറയപ്പെടുന്നത്. മക്ക എന്നതിന് പകരം മാക്ക് പകരം വേറൊരു അക്ഷരമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് ഏതാണ് ആ പേര് എന്നാണ്. മാക്ക് പകരം ക തന്നെയാണ്. ഒരു അക്ഷരം കൂടെ കിട്ടിയാ മതി. യെസ്, ഓക്കെ. അപ്പൊ രണ്ട് പോയിന്റ് നഷ്ടമായി നാദിറിന് അല്ലെ, രണ്ട് ചോദ്യത്തിന്. എന്നാലും അതാണ് കുറച്ച് നല്ലത്, കുറച്ചുകൂടെ ഈസി ഉള്ളതും കുറച്ച് നല്ല മെസ്സേജ് കൊടുക്കുന്നതുമായ ചോദ്യങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ദൻ നെക്സ്റ്റ് പ്രോഗ്രാം ബാദിർ എന്താണ്? ഇൻഡിവിജ്വൽ പ്രോഗ്രാംസ് ഇനിയുണ്ടോ എന്തെങ്കിലും? സ്പീച്ച്, സോങ്, കഹൂട്ട് നമുക്ക് ലാസ്റ്റില് കൊടുക്കാം. എന്റെ ഒരു സ്പീച്ച് ഉണ്ട്. വൺ മിനിറ്റ് ടോക്ക്. അസ്സലാമു അലൈക്കും. ഒരിക്കൽ ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ സ്വർഗം ലഭിക്കാനുള്ള ഒരു അമൽ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ നീ മുഹ്സിനാവുക എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ മുഹ്സിൻ ഉൾപ്പെടുത്തി എഹ്സാൻ ഉള്ളിടത്തോളം കാലം നമ്മൾ നന്നാവും. അള്ളാഹു നമ്മളെ മുഹ്സിനായ എഹ്സാനുള്ള മുഹ്സിനായി മാറ്റട്ടെ. ആമീൻ. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് അല്ലെ. ഒരാള് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താ ചോദിച്ചത്? എനിക്ക് ഒരു അമല് പറഞ്ഞു തരണം സ്വർഗത്തിൽ പോകാൻ, നീ മുഹ്സിനാവുക എന്ന് പറഞ്ഞു. എന്താണ് മുഹ്സിനാവുക എന്ന് പറഞ്ഞാല്? മുഹ്സിനാവുക എന്ന് പറഞ്ഞാല് അള്ളാഹു കാണുന്നത് പോലെ നമ്മള് ഒരു പ്രവൃത്തി ചെയ്യുക. എഹ്സാന്റെ ഡെഫിനിഷൻ ഉണ്ട്, നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാലോ. മനുഷ്യന്റെ രൂപ പറഞ്ഞോ. ബസാമ റൈസ് ചെയ്ത് എന്തിനാ പറഞ്ഞോ? എഹ്സാന്റെ ഡെഫിനിഷൻ പറഞ്ഞോ. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുക. ഓക്കെ, അത് ബോധത്തോടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബോധം നമ്മുടെ ചെയ്യണ അമലില് എന്ത് ചെയ്യണം? അമലിലുണ്ടാവണം. നമ്മൾ ആ ചെയ്യുന്ന അമലിൽ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടാവണം. അതായത് ഞാൻ ഫോൺ എടുത്തിട്ട് പിന്നെ വളരെ ചീത്ത ഒരു വീഡിയോ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ കാണുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്നത് അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം എനിക്ക് ഉണ്ടായ പോരാ. മനസ്സിലായോ? ഇസാന്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യണം. ബസാമിന് മനസ്സിലായോ? എന്താ മനസ്സിലായത് ബസാമെ? എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞേ. അത് നമ്മളെ തെറ്റുകളൊന്നും ചെയ്യരുത്. നീ ഇപ്പൊ സ്റ്റോർ റൂമിൽ പോയിട്ട് എന്റെ വീട്ടിലെ സ്റ്റോർ റൂമിൽ പോയിട്ട് എന്തോ കേക്കൊക്കെ കട്ട് തിന്നു വിചാരിച്ചു. അവിടെ നല്ല പഴത്തിന്റെ കൊലയൊക്കെ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് അവിടെ പോയിട്ട് ഇങ്ങനെ കട്ട് തിന്ന്, ആരും കാണാതെ പോയിട്ട് അവിടെ നിന്ന് കേക്കൊക്കെ എടുത്ത് അല്ലെ, ഫ്രിഡ്ജിൽ നിന്നൊക്കെ നല്ല ചോക്ലേറ്റ് ഒക്കെ അടിച്ചു മാറ്റി തിന്ന്. അപ്പൊ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ചെയ്യല്ല. അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നമ്മുടെ ആ തെറ്റുകളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കപ്പെടണം. ആ തെറ്റ് നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് ആ ഇഹ്സാനാവുന്നത്. അങ്ങനെയാണ് നമ്മൾ മുഹ്സിനാവുന്നത്. അതാണ് അതല്ലേ സ്വർഗത്ത് പോകാനുള്ള ഏക വഴി അല്ലേ. അല്ലാ ഇവിടെ കാണിച്ചത് എന്താ? നിങ്ങൾ ഇത് ചെയ്തോ, ഇത് ഒഴിവാക്കിയാ അത് കിട്ടും. അതിനല്ലേ പറഞ്ഞേ, ഇത് നിങ്ങൾ ഒഴിവാക്കിയാ അത് കിട്ടും. അതിനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഓക്കെ, ദെൻ ഗുഡ്, നല്ല മെസ്സേജ്. വൺ മിനിറ്റ് ടോക്ക്. വൺ മിനിറ്റ് ടോക്കിൽ നല്ല നമ്മുടെ സോങ് ഒരു സോങ് ഫാമിലി ആണല്ലോ. നിങ്ങൾ ഒരു ദിവസം മൂന്നാളും കൂടെ പാടണം. മൂന്നാളും കൂടെ ഒരു ദിവസം പാടണം കേട്ടോ, ഒരു ഗ്രൂപ്പ് സോങ്. മൂന്നാളാ പറഞ്ഞ
كتاب الله والسنة وعلما النافع زدنا وللأعمال وفقنا وحسن أمر دنيانا وحسن أمر أخرانا ومنا للجحيم قنا جنان الخلد أذلنا على الإيمان ثبتنا وبالإحسان جملنا من الأدناس تحررنا إلى الإسلام أرشدنا. ഓക്കെ മാഷാഅല്ലാ. അപ്പോ അമീർ സഹവാനും ഒരു പാട്ടുകാരനാണ് എന്ന് മനസ്സിലായി. പാട്ട് പാടാനുള്ള കഴിവുണ്ടായിട്ട് പാട്ട് പാടാതിരിക്കുക എന്നുള്ളത് ഒരു തെറ്റായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാട്ട് പാടാനൊക്കെ ഉള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവില്ല. അതുപോലെ പ്രസംഗിക്കാനുള്ള കഴിവുണ്ടായിട്ട് പ്രസംഗിക്കാതിരിക്കരുത്. നമ്മുടെ കഴിവുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് ദീനിന്റെ വഴിയിൽ ഉപയോഗപ്പെടുത്തണം. അത് ഏതായാലും ദീനിന്റെ വഴിയിൽ ഉപയോഗപ്പെടുത്തണം. അപ്പോഴാണ് അത് എന്ത് മേഖല ആയാലും, ഏത് ടെക്നിക്കൽ ഏരിയ ആവട്ടെ, എന്ത് കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇനി ആരാണ്? അബ്ദുള്ള കഴിഞ്ഞു, ഫാദില. هي شفاء للصدور ذكر ربك الغفور لا إله إلا الله لقد جاء في السنة عن النبي ذي المنة أن مفتاح الجنة لا إله إلا الله رددوها يا كبار علموها للصغار أن أفضل الأذكار لا إله إلا الله لا إله إلا الله لا إله إلا الله. ഫിനിഷ്. എല്ലാവരും കഴിഞ്ഞല്ലേ? ഇനി ഇൻഡിവിജ്വൽ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റന സോങ് ആ ചുംബകപ്പൂതേനിതളതരം ഇന്ദിര സുന്ദര പൂമുഖമതിർപ്പം ഗസലുകൾ തൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്നു സുലൈകവിവി മുഞ്ചായ മുഞ്ചുകൾ കകിലും കഞ്ചകമേറിയ യൂസുഫ് നബിയിൽ ചെഞ്ചലിപ്പൂമിഴിരണ്ടിനൊളിക്കൊണ്ട് സുലൈകവി വലയറിഞ്ഞേ വലയാടി മറിയുന്ന മനസ്സിൽ മികവുലേക്കശേഷര യൂസഫിനോർത്ത് നിനച്ചു നിന്നല്ലോ സഖിമാരോടവൾ കഥ പറഞ്ഞു അതൃപ്പമൊന്നറിഞ്ഞു യൂസുഫിനൊളിവായി ഒരു സദസ്സിൽ കൈവിരൽ മുറിഞ്ഞു പഴമുറിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം അവിടെ യു കെയിലുള്ള നദീറ നഗീന വന്നിട്ട് പാടില്ലായിരുന്നു ഒരു സോങ്. എന്നെന്താ റാപ്പും അതുപോലെയാണ് അല്ലെ? ഇടക്കിടക്ക് സ്പീഡ് ആവും, പിന്നെ ഇടക്ക് സ്ലോ ആവും, അങ്ങനെയൊക്കെയുള്ള പാട്ടാണ് അത്. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. ഇനി കഹൂട്ട് അല്ലേ ഉള്ളു? ബാത്രല്ലേ കഹൂട്ട് പറഞ്ഞേ? ഇത് മൊബൈലിലാണോ? ഓക്കെ, എന്നാല് ഷെയർ ചെയ്തു കേട്ടോ. ഗെയിം പിന്നെ റെഡി ആണല്ലോ അല്ലെ? എല്ലാരും കഹൂട്ട് ഓപ്പൺ ചെയ്ത് വെച്ചോട്ടോ, എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ശരിയായിട്ടുണ്ടാവില്ല അല്ലെ? പിന്നെന്താണ് ഒരു മിനിറ്റ്? ഓക്കെ,
ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് കറക്റ്റ് വേണോ? അബ്ദുറഹീമെ ഒരു മിനിറ്റ്. അബ്ദുറഹീം പാട്ട് പാടണില്ല, നല്ല പാട്ട് പാടാൻ കഴിവുള്ള കുട്ടിയാ, പക്ഷെ പാടൂല, ഡിമാൻഡാണ്. എല്ലാ നമ്മള് അജിസൽ എവിടെ? അജിസലിന്റെ സ്പീച്ച് നിന്നുപോയോ? പരീക്ഷന്റെ സമയത്താണ് നമ്മള് പാട്ട് പാടേണ്ടി, പാട്ടും പാടി പരീക്ഷ ചെയ്ത. ഓക്കെ കേക്കുന്നില്ല, ശരിയാവുന്നില്ല. ബാദിറ നാളെ ചെയ്യാ അല്ലെ? വേറെ വേറെ ജോയിൻ ചെയ്ത് നമുക്ക് ശ്രമമൊക്കെ നടത്തി നോക്കി, ഏതായാലും നാളെ ഇൻഷാല്ലാ ചെയ്യാം. ഓക്കെ, നമുക്ക് സമയം എത്ര മിനിറ്റ് ഉണ്ട്? 25 മിനിറ്റ് ഉണ്ട് അല്ലെ. ഇന്നലെ എന്ത് ടോപ്പിക് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? നല്ല ഓർമ്മ ഉണ്ടാവേണ്ടിയാണല്ലോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെയായിട്ട് മറക്കാൻ സാധ്യതയല്ല. ഹോംവർക്കിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യമാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതുപോലെ പിന്നെ ഇന്ന് പിന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് നിങ്ങൾക്ക് പറയാം. ഡിസ്കസ് ചെയ്യാൻ ഒരു ടോപ്പിക്, ഇന്നലെ നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്ത പോലെ നിങ്ങൾക്കൊരു ടോപ്പിക് പറയാം. പക്ഷെ നിങ്ങൾ പറഞ്ഞെന്ന് വിചാരിച്ചാൽ അത് ഇവിടെ ഡിസ്കസ് ചെയ്തോളണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ആർക്കും പറയാം. ഒരാള് പറയാണ് ഫുഡിനെ പറ്റിയാണ് പറയേണ്ടത്, അല്ല ഒരാള് പറയാണ് പിന്നെ വെള്ളത്തെ പറ്റിയാണ്, ഒരാള് പറയാണ് അതൊന്നും അല്ല പിന്നെ താലിബാനെ പറ്റിയാണ്, അങ്ങനെ നിങ്ങൾക്കൊരു ടോപ്പിക് പറയാനുള്ള അവസരമാണ്. അബ്ദുള്ള പറയുന്നുണ്ട്. അബ്ദുള്ള പറഞ്ഞോ, പറയണില്ലേ? എന്തിനെ പറ്റി? നഖം കടിക്കുന്നതിനെ പറ്റി. ഓ, നഖം കടിക്കുന്നതിനെ പറ്റി. അങ്ങനെയുള്ള എല്ലാ കുട്ടികളും അങ്ങനെ ആ ശീലമില്ലല്ലോ. ഒരു ഒരു കുറെ ഒന്നും പറയാനില്ല, ഒറ്റ കാര്യം പറയാം. നഖം കടിക്കുക എന്നുള്ളത് പിന്നെ ഒരു ദുശീലമാണ്, അത് ഒരു തരം സൈക്കിക് പ്രോബ്ലം ആണ്. അതായത് പിന്നെ ഗിൽട്ടി ഫീലിംഗ്, പിന്നെ വല്ലാത്ത ഒരു നിരാശ ഒരു സമയത്തൊക്കെയാണ് എന്ത് വരുന്നത്, നഖം കടിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. ഏറ്റവും നല്ല നഖം എപ്പോഴും കട്ട്, ഞാൻ എപ്പോഴും ഇത് കട്ട് ചെയ്ത് വെച്ചാൽ ഫുൾ ടൈം എപ്പോഴും ഒരു നെയിൽ കട്ടറോടെ എടുത്ത് വെക്കില്ല, അത് നന്നായിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇനി എന്നിട്ടും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങള് ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്നവർ സോക്സ് എടുത്തിട്ട് കൈമേൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഗ്ലൗവോ എന്തെങ്കിലും ഇട്ടാൽ മതി, കൈമേൽ ഇട്ടുന്ന പിന്നെ നഖം കടിക്കൂല. ഓക്കെ, അത് ശീലമായവർ അത് ഒഴിവാക്കുന്നല്ലേ. എല്ലാവരും കടിക്കാൻ ഈ സ്മോൾ ഫിംഗർ ആയിരിക്കും അധികം കടിക്കുന്നത്. അപ്പൊ ആ അതിന് മാത്രം നമ്മുടെ ഈ കിച്ചണിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ മറ്റേ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമല്ലേ, എന്താ പറയാ, റബ്ബറിന്റെ അത് ഇട്ടാ മതി, എന്നാ പിന്നെ അത് കടിക്കൂല. അല്ലെ, ഇപ്പൊ മറ്റേ ഇത് വരുന്നുണ്ട്, നമ്മള് മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു റബ്ബറിന്റെ ഒരു സംഭവം വരുന്നുണ്ട്, അത് ഇട്ടാലും മതി. ഓക്കെ, അത് നമുക്ക് അടിക്കുന്നതിനുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊന്നെങ്കിൽ ഇറക്കിപ്പോയാലും നഖാണല്ലോ, ഉള്ളിൽ പോയിട്ട് എന്തേ പോയസൺ ഉണ്ടാവും. രണ്ടാമത്തത് ഈ കടിച്ച വിരല് ഭയങ്കര സ്മെല്ലായിരിക്കും, അല്ല അത് വെച്ചായിരിക്കും അടുത്താൾക്ക് സലാമൊക്കെ കൊടുക്കണേ, സലാം വലൈക്കും നഖം കടിച്ചിട്ട് സലാം വലൈക്കും. വേണ്ട, അത് ഒഴിവാക്കാൻ നല്ല, നഖം കടിക്കുന്നത് നല്ലൊരു ശീലം തന്നെ. ഓക്കെ, ഇനിയുണ്ടാത്തുള്ള ഒരു ടോപ്പിക് ഒരാൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി അബ്ദുറഹീമിന്റെ ടോപ്പിക്. നിങ്ങൾ നിങ്ങളെ കാര്യം കുറ്റങ്ങൾ പറയാം. മുഹറം മാസത്തെ പറ്റി നമ്മള് ഇന്നലല്ലേ മെനാ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, മുഹറം മാസത്തെ പറ്റി നമ്മൾ മെനാ ഡിസ്കസ് ചെയ്തോണ്ട് ആ ടോപ്പിക് എടുക്കണില്ല. ഓക്കെ, പിന്നെ നീ നഖം കടിക്കണം, മുഹ്സിന്റെ കാര്യം പിന്നെ മുഹ്സിനാവെന്ന് പറഞ്ഞാല് ഏറ്റവും അടങ്ങറുള്ള പണിയാണ്. ഞാനിപ്പോ അതിനു വേണ്ടി തന്നെ ശ്രമിച്ചോണ്ടിരിക്കുന്നത്.
അത് നടക്കൂല. നമ്മളെല്ലാ നമ്മുടെ ലൈഫിന്റെ എല്ലാ ഫീൽഡിലും മനസ്സിനാകുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയ കാര്യമല്ല. ഞാന് പിന്നെ ഡൽഹിയിൽ നിന്ന് പോരുമ്പോ ഡൽഹിയിൽ നിന്ന് പോകുന്ന ഞാൻ വീട്ടിലെത്തി. പിന്നെ ഡൽഹിയിൽ നിന്ന് പോരുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ കയറി. ഓട്ടോറിക്ഷ കയറിയ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടുകാർക്ക് എന്താണ് ആദ്യം ക്യാഷ് കൊടുക്കല്ല, ലാസ്റ്റാണ് ക്യാഷ് കൊടുക്കുക. കാരണം അവിടെ ഒരു മീറ്റർ ഉണ്ടാവും, അതിൽ നോക്കിയിട്ട് ഇനി മീറ്റർ ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഓട്ടോ കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോ. നിങ്ങളെ പിന്നെ ജില്ലകളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, വളരെ വിശ്വസ്തരാണ് അവർ. ആ ഒരു എത്ര പറഞ്ഞാൽ അത് വാങ്ങുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു 10 രൂപ വാങ്ങൂല, കൊടുത്താലും വാങ്ങൂല, അങ്ങനത്തെ മനുഷ്യന്മാരാണ്. പക്ഷെ ഡൽഹിയിൽ നിന്ന് എന്നോട് പറഞ്ഞ 1000 ആണ്, ഏ കജാർ എന്ന് പറഞ്ഞു എന്നോട്. എത്ര പോകുന്നതെന്ന് അറിയോ? 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്തില്ല. ഒരു പിന്നെ ഒരു പിന്നെ ഒരു ഗല്ലിയിൽ നിന്ന് ഒരു എയർപോർട്ട് വരെയുള്ള ചെറിയ ലൊക്കേഷൻ, അജാർ എന്ന് പറഞ്ഞു, 1000 രൂപ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഓട്ടോറിക്ഷന്റെ വില അല്ല ചോദിച്ചു, ഇങ്ങോട്ട് വല്ല സർവീസിന്റെ പൈസയാണ്. അതായത് അപ്പൊ പിന്നെ നമ്മളോട് നോക്ക്, പിന്നെ ഒരു കാര്യം മലയാളികൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉത്തരേന്ത്യയിലെ 2 മന്ത് എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങളിൽ പറയാം, ഷെയർ ചെയ്യാം. നമ്മളത്ര സത്യസന്ധരായ, നമ്മളത്ര വിശ്വസ്തരായ ആളുകളല്ല. അവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോ ഒരു ബൈക്ക് ആക്സിഡന്റ് പറ്റിയാലോ ഒന്നും അങ്ങോട്ട് കെയർ ചെയ്യേ, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്, ഒരു ക്രൂരമായ മനസ്സ്. ആര് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നേരമില്ല, ജനങ്ങളാണ്, ജനങ്ങളോട് ജനങ്ങൾ, അല്ലെ, ലക്ഷക്കണക്കിന് ആളുകൾ, അല്ലെ, കോടിക്കണക്കിന് ആൾക്കാര്, മനുഷ്യന്മാരെ കൊണ്ട് എന്താ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും, ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നമ്മളെ പോലെയുള്ള മലയാളികൾ എന്ന് പറഞ്ഞാല് മതം നോക്കുവോ, ജാതി നോക്കുവോ? അവിടെ ജാതി ഭയങ്കര വിഷയമാണ്, വർഗീയതയാണ്. ഞാന് എയർപോർട്ടിൽ എത്തുന്നതിന്റെ മുമ്പ് എയർപോർട്ടിലെ രാത്രിയാണ് ഫ്ലൈറ്റ്, അപ്പൊ അതുവരെ ഉള്ള സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ റൂം, വെറുതെ അടിപിടി തിരിഞ്ഞു കളിക്കണ്ടല്ലോ, ഒരു ഹോട്ടൽ റൂം എടുക്കാൻ ചേച്ചി കയറി. ഏകദേശം 7-8 ഹോട്ടലുകള്, വലിയ ഹോട്ടലുകളിൽ കയറി, അവിടൊക്കെ കയറിയെടുത്തൊക്കെ വളരെ സന്തോഷത്തോടെ അവരെന്നെ സ്വീകരിച്ച് ഇൻവൈറ്റ് ചെയ്ത് ക്യാഷ് ഒക്കെ പറഞ്ഞ് എല്ലാം എന്ത് വേണം, എ സി റൂം വേണോ, എന്ത് വേണോ, എന്താ വേണ്ട ഒക്കെ ചോദിച്ചു. അവസാനം ഞാൻ എൻ്റെ ആധാർ കാർഡ് എടുത്തിട്ട് കൊടുത്ത്, ഐഡന്റിറ്റി കാർഡ് കൊടുത്തപ്പോ അവര് പറഞ്ഞു റൂമില്ല, ജാജാ പോയിക്കോന്ന്. എന്താണെന്നറിയോ നിങ്ങൾക്ക് അതിന്റെ പ്രയാസം? എന്താ കാരണം എന്നറിയോ? ഞാനൊരു മുസ്ലിമായി പോയി എന്നുള്ളത്. അല്ലെ, നമ്മൾ മദ്യപിക്കാറുണ്ടോ? കള്ളു കുടിക്കലുണ്ടോ? ഇല്ല. നമ്മൾ ആരെയും ദ്രോഹിക്കാറുണ്ടോ? ആരെയും വിഷമിപ്പിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു പ്രയാസം നിറഞ്ഞ ദിവസമായിരുന്നു. 7 സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ട് ID കാർഡ് കൊടുത്തിട്ട് അവര് മുസ്ലിങ്ങൾക്ക് കൊടുക്കാത്ത ആള്, മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ അവര് വല്ലാത്ത പ്രയാസം. നമ്മൾ എന്ത് ഭീകരവാദമാണ്, എന്ത് തീവ്രവാദമാണ്! ഇത് ഞാൻ പോയാലും നിങ്ങൾ പോയാലും അങ്ങനെയാണ്. നിങ്ങളുടെ പേരിനൊരു പ്രശ്നമാണ് ഈ പേര്, നമ്മളെ അവര് മനസ്സിലാക്കി. എന്നാൽ യഥാർത്ഥത്തിൽ അവരാവട്ടെ, പിന്നെ അവർക്ക് അറിയില്ല, അറിവില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അറിവില്ലാത്തതുകൊണ്ടും അവരുടെ മനസ്സിനെയൊക്കെ അങ്ങനെ ആക്കി തീർത്തിരിക്കുകയാണ്. അതാണ് ഉത്തരേന്ത്യ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ എല്ലായിടങ്ങളും അങ്ങനെയാണെന്നല്ല, വിരുദ്ധമായ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വീട് തന്ന ഒരു ആളുണ്ട്, സ്വാമി വിവേകാനന്ദ സ്വാമികളുടെ ഒക്കെ പിന്നെ ഒരു ഒരു ആ ഒരു കെയർ ഓഫിലുള്ള ആള്, അയാൾ ബംഗാളിയാണ്, അയാള് വളരെ നല്ലൊരു ഭക്തനാണ്. എന്നാലാവട്ടെ, അവിടെയുള്ള നാട്ടിലുള്ള ആളുകളൊക്കെ ആ അർത്ഥത്തിലുള്ള ഒരു 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 തരം വർഗീയ സ്വഭാവത്തിൽ ജീവിക്കുന്നവരാണ് അധിക പേരും എന്ന് തന്നെ പറയാം. ഓക്കെ, എനിവേ, പിന്നെ നമ്മൾ മുഹ്സിനാവുക എന്ന് പറഞ്ഞാൽ നമ്മള്, ഞാൻ വേറൊരു കാര്യം ചോദിക്കും, നമ്മൾ ഈ മുഹ്സിനെ ആരോടൊക്കെയാണ് ഈ മുഹ്സിനാകേണ്ടത്? നമ്മളൊരാള് കൊല്ലാൻ വരികയാണ്, കത്തിയുമായിട്ട് കുത്തി കൊല്ലാൻ വരും, നമ്മൾ മഹസ്സിനായി നല്ലവനായി ഇങ്ങനെ നിന്നെടുത്താൽ മതി. എങ്ങനെയാണ് ഈ മഹസ്സിനാവുക എന്ന് പറഞ്ഞാല്? രാത്രി നിങ്ങൾ കാറോടിച്ച് പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ നിങ്ങൾ ഫ്രണ്ട് സീറ്റിലിരുന്ന് കാറില് ഫ്രണ്ട് സീറ്റിലിരുന്ന് രാത്രി യാത്ര ചെയ്തവരൊക്കെ ഒന്ന് കൈമുക്കി. കാറില് മുമ്പിലെ സീറ്റിലിരുന്ന് ഡ്രൈവിംഗ് സീറ്റിന്റെ ലെഫ്റ്റ്, ഡ്രൈവ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, ലെഫ്റ്റ് സൈഡ് അല്ലെ ഗൾഫിലാണ് റൈറ്റ് സൈഡ് ഇരുന്നിട്ട് യാത്ര ട്രാവൽ ചെയ്തവർക്ക് അറിയാം. ഗൾഫില് സിസ്റ്റം ഉണ്ടോന്ന് അറിയില്ല. നാട്ടില് ഹെഡ്ലൈറ്റ് അല്ലെ ഡിമ്മാക്കാതെ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുക. ഇത് വലിയ അപകടമാണ്. നമ്മളെ നാട്ടില് ഈ വളവും തിരിവും കഴിഞ്ഞ് പോകുന്നതാണ്, കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡാണ്, ഒന്നും അറിയാൻ പറ്റൂല.
ഏതൊക്കെയാണ് ആളുകൾ വണ്ടി കയറ്റി വരാന്നും പറയാനും പറ്റൂല. അപ്പോ ഹെഡ്ലൈറ്റ് എല്ലാരും ഓണാക്കി. നമ്മള് നിയമം പാലിച്ച് താത്തി വെച്ചാലോ, നമ്മള് പാവപ്പെട്ടവനായി, നമ്മളെ മൈൻഡിൽ ചിലപ്പോ നമ്മൾ ഇടിച്ചിട്ട് തെറിപ്പിച്ചു പോവുകയും ചെയ്യും അല്ലെ, ആ രീതിയിലുള്ള വരവാണ്. അപ്പൊ ഇവിടൊക്കെ മെസ്സിനാവുക എന്ന് പറഞ്ഞ വലിയ പാട്ട അസാമിന് എന്തോ പറയാൻ ഷെയർ ചെയ്യാനുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്, അത് ശരിയാണ്, ആ ഒരു പോയിന്റ് ആണ്. സ്ട്രീറ്റ് ലൈറ്റ് കാരണം അത് കാണണല്ലോ, പിന്നെ മുക്കവും വളവും തിരിവൊക്കെ അല്ലേ ഉള്ള റോഡിന്റെ നടുവിൽ തന്നെ. ഈ ബാരിക്കേഡ് എവിടെ വരികയെന്ന് പറയാൻ പറ്റില്ല, ഏത് വളവിൽ എപ്പോഴാ ബാരിക്കേഡ് പൊട്ടി പുറപ്പെടാന്ന് പറയില്ല. വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഹമ്പ് എവിടൊക്കെയാണ്, ഡിപ്പ് എവിടൊക്കെയാണ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഫുൾ ലൈറ്റഡ് അതൊന്നും കാണൂല്ല, അതൊരു ഒരു പ്രശ്നമാണ്. എന്നാലും ആവട്ടെ, എതിരെ വണ്ടി വരുമ്പോ ഒരു മാന്യത ഒന്ന് താത്തി കൊടുക്കുക, ഒന്ന് ഒരു പണിയില്ലല്ലോ, ഒന്ന് ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ലുള്ളൂ. പക്ഷെ എന്നാലും അത് മനുഷ്യന്മാര് ചെയ്യൂല, അവരങ്ങനെ രക്ഷപ്പെട്ട് പോയിക്കോട്ടെ എന്നാണ് അങ്ങനെയാണ് പോവുകയും ചെയ്യും. അപ്പൊ അത് ചെറിയൊരു കാര്യം, ഇങ്ങനെയുള്ള നിസ്സാരമായ കാര്യം മുതൽ ഒരുപാട് 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 കാര്യങ്ങൾ വരെ. വാഹനം മെല്ലെ ഓടിക്കാൻ പറ്റില്ല, ഒരു ഒരു നല്ല ഒരു മീഡിയം. നിങ്ങളൊക്കെ കേരളത്തിലുള്ളവരോടാ പറയുന്നത്, കേരളത്തിൽ ബാക്കിയുള്ളവരും കേരളത്തിൽ വരുമല്ലോ. വാഹനം ഓടിക്കുന്ന സമയത്തൊക്കെ മെല്ലെ ഓടിക്കരുത്, മെല്ലെ ഓടിക്കുന്നത് തെറ്റ് തന്നെയാണ്. മെല്ലെ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് സ്പീഡ് എന്തായാലും ഉണ്ടാവണം. ചിലര് മെല്ലെ ഓടിക്കും, അതല്ല സേഫ് ഡ്രൈവിങ്. ഒരു 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 ആവറേജ് സ്പീഡിൽ പോയിട്ടില്ലെങ്കിൽ പിന്നാലെ വരുന്ന എത്രയോ ആളുകളുണ്ട്, പാവങ്ങൾ, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നവരുണ്ടാവും. ഇങ്ങനെ തുടങ്ങി എ ടു സെഡ് ലൈഫിൽ നമ്മുടെ പിന്നെ കോള് വരിക, ഒരാൾ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കാൻ, ഞാൻ ഫോൺ എടുക്കൂല കേട്ടോ, ഞാൻ ക്ലാസ്സിലാണ്, നിങ്ങൾക്ക് അറിയാം എന്റെ ടൈം ഷെഡ്യൂൾ അറിയാം, 14 മണിക്കൂറിന് എടുക്കും. എന്നിട്ടും വിളിക്കുന്നു, ഇപ്പൊ അമീർ സഹവാൻ വിളിച്ചു, ഞാൻ അവന് മെസ്സേജ് കൊടുത്തു റിപ്ലൈ, ഇനി ഇതിൽ വിളിക്കരുത് എന്ന് കേട്ടോ. ഓക്കെ, അമീർ സഹവാനാണോ അറിയില്ല, ആരും വിളിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പലരും വിളിക്കലുണ്ട്. ഇപ്പം എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും പറയും, ഇതിൽ ദയവേദ കോൾ ചെയ്യരുത്, കോൾ ചെയ്യരുത്, ഞാൻ എടുക്കൂല, പിന്നെ അതൊരു ശല്യമാണ്. ഓക്കെ, കോൾ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ 14 hours നിങ്ങളുടെ മുമ്പിൽ ഓൺലൈൻ ക്ലാസ്സിലായിരിക്കും, എന്തേ പറയണ്ട, ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ വാട്സപ്പിൽ ഇട്ടേച്ചാൽ ചാറ്റ് ടെക്സ്റ്റ് മെസ്സേജ്, പരമാവധി ടെക്സ്റ്റ് മെസ്സേജ് വിടുക, വോയിസ് വിടാതിരിക്കുക. ഓക്കെ, ടെക്സ്റ്റ് മെസ്സേജില് റിപ്ലൈ തരുന്ന സൗണ്ട് വേണ്ടല്ലോ. ഓക്കെ, അതുപോലെ ഓരോരോ കാര്യങ്ങൾ, കോള് വന്നാല് നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന മര്യാദകള്, അങ്ങനെ തുടങ്ങി ഒരുപാട് 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 പിന്നെ മര്യാദകൾ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളത്, പിന്നെ മെസ്സിനാവുക എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് മെസ്സിനാകാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ട്, നമ്മൾ ഡേ ടു ഡേ ഓരോ ദിവസവും നടത്തേണ്ട അത് തന്നെയാണ്. മെസ്സിനാ ഇന്നലേക്കാൾ ഒരു നല്ല മെസ്സിനാവാൻ നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ആ ഇനി എന്താണ് ഞാനൊരു സമയമില്ലല്ലോ, ഇനി ആകെ 10 മിനിറ്റാണല്ലോ, 10 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറി ഇല്ല. എക്സ്പീരിയൻസ് സ്റ്റോറിയാണ്, ഫിസിക്സ് ഇഷ്ടമാണ്. ഓക്കെ, അബൌട്ട് പൊല്യൂഷൻ, അബൌട്ട് പൊല്യൂഷൻ, പൊല്യൂഷനെ പറ്റി നല്ല ഒരു കാര്യം ഞാൻ പറയാം. പൊല്യൂഷനെ പറ്റി എന്ന് പറഞ്ഞാല്, ഡൽഹിയിൽ അവിടെ ചെന്നിറങ്ങിയപ്പോ എന്റെ കസിനെ കാണിച്ചെന്ന്, പിന്നെ മെട്രോ ഒന്ന് പുറത്തേക്ക് നോക്കിയപ്പോ കാണിച്ചെന്ന്, ഒരു വൈറ്റ് കളറിൽ മൊത്തം ഇങ്ങനെ ഡൽഹിയുടെ മേലെ ലോങ്ങിൽ ഇങ്ങനെ പൊതിഞ്ഞു കിടക്കുക ഒരു വൈറ്റ് പുക. ഞാൻ ചോദിച്ചു, ഇത് കോടമഞ്ഞായിരിക്കും, നമ്മൾ അങ്ങനെയല്ലേ കാണുക, നമ്മള് നമ്മുടെ മനസ്സിലുള്ള കാഴ്ചപ്പാട് കോടമഞ്ഞല്ല, പൊല്യൂഷൻ ആണെന്ന്. പൊല്യൂഷൻ ആണ് എന്ന് മാത്രല്ല പറഞ്ഞു, കഴിഞ്ഞിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു, അതേ പുക ഇവിടെയുണ്ട്. ഈ പുക കാണുന്ന എന്ത് ചെയ്യണം എന്നറിയാം, അവിടെ പോയി നിങ്ങോട്ട് നോക്കണം അല്ലെ. എന്നുവെച്ചാ ഓക്സിജൻ പോയി, ഓക്സിജൻ എന്ന സാധനം ഇല്ല. നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഉള്ള രാജ്യത്തെ, നിങ്ങളൊക്കെ ഉള്ള നാടുകളിലെ പിന്നെ സന്തോഷ സമാധാനമൊക്കെ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ അതില്ലാത്തടത്ത് എത്തുമ്പോഴാണ്. വെള്ളം, മാന്യമായൊരു വെള്ളം, ഈ മറ്റേ ക്ലോറിൻ ഇട്ട വെള്ളം മാത്രമേ കിട്ടാനുള്ളൂ, ഏത് ഹോട്ടലിൽ ചെന്നാലും അതേ കിട്ടാനുള്ളൂ. പിന്നെ ഓവുചാലുകളും വേസ്റ്റും പിന്നെ വൃത്തികെട്ട സ്മെല്ല്. ഒരു നാട് എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഇത് കേരളത്തിന്റെ സ്മെല്ലുണ്ട്, നമ്മുടെ നാടിന്റെ ഗ്രാമത്തിന്റെ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളുടെ സ്മെല്ലുണ്ട്. ഇതൊന്നുമല്ല, എന്തോ ഒരു സ്മെല്ലാണ്, എന്തൊക്കെയോ വൃത്തികെട്ട സ്മെല്ല്, പുറത്തിറങ്ങാൻ കഴിയില്ല. ഇങ്ങനത്തെ നാടുകളും സാഹചര്യങ്ങളാണ് ഉള്ളത്, പ്രത്യേകിച്ച് സിറ്റികളില്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ഇതാണ് ഗോഡ്സ് ഓൺ കൺട്രി. ഞാനിപ്പോ പലപ്പോഴും വിചാരിച്ചു, ഇതപ്പോ ഒന്നുമില്ലല്ലോ ഇവിടെ, ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്,
വലിയ വലിയ ബിൽഡിംഗ്, ഇപ്പം ദുബായ് ഒക്കെ ഒന്ന് കാണുമ്പോൾ നമ്മൾ ദുബായ്, അതുപോലെ യു കെ ഒക്കെ കാണല്ലേ വലിയ വലിയ, പിന്നെന്താ പറയുക കാനഡ, ഓസ്ട്രേലിയ, അല്ലെങ്കിൽ പല പല ജപ്പാനൊക്കെ കാണുന്നവര് വലിയ വലിയ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളൊന്നും ഇവിടെ ഇല്ലല്ലോ, വലിയ വലിയ റോഡുകളൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിദേശികൾ ഇതിനെ പേരിട്ട് വിളിക്കാൻ കാരണം എന്ന് പണ്ട് ഞാൻ ആലോചിക്കാം. അതിന്റെ ശരിയായ ഉത്തരം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അല്ലെ. ലോകത്ത് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിന്റെ യഥാർത്ഥത്തിലുള്ള ഇതിന്റെ പ്രകൃതി സൗന്ദര്യം, ഇതിന്റെ വെള്ളത്തിന്റെ രുചി, നമ്മുടെ വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം അതിനെ പറ്റി, നമ്മുടെ വെള്ളത്തിന് ടേസ്റ്റ് ഉണ്ട്. ഈ വെള്ളം എവിടെ പോയാലും നമുക്ക് കിട്ടൂല. രാജസ്ഥാനില് പിന്നെ ഏരിയയില് ട്രെയിൻ ഇറങ്ങിയിട്ട് എന്റെ കുറച്ച് കസിൻസ് ഇപ്പൊ കാശ്മീരിൽ കാണാൻ വേണ്ടിയിട്ട് പോയി. കാശ്മീർ കാണാൻ അപ്പൊ രാജസ്ഥാനിൽ ഇറങ്ങിയിട്ട് ഓടി ചെന്ന് വെള്ളം തീർന്ന് പാടുന്ന വെള്ളം നിറച്ചിട്ട് ട്രെയിനിൽ കയറിയിട്ട് അത് കുടിച്ചപ്പോ ഫൂ തുപ്പിപ്പോയി. കാരണം ഉപ്പാണ്, ഉപ്പ് വെള്ളമാണ് വരുന്നത് അല്ലെ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ വെള്ളത്തിന് എന്ത് ടേസ്റ്റ് ആണ്. നമ്മുടെ നമുക്കിവിടെ പിന്നെ എ സി ചെയ്ത് 44 degrees ഞാൻ ഡൽഹിയിൽ നിന്ന്, 44 degrees, 44 degrees ചൂട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടുത്തെ ഡിഗ്രി എത്രയാണെന്ന് അറിയാം? 27 27 degrees. ലാപ്ടോപ്പിൽ കാണാൻ പറ്റും, ദാ ഉണ്ടാവുമല്ലോ. ക്ലൗഡി ആണെന്നാണ് കാണിക്കുന്നത്, ഇവിടെ മേഘമുണ്ട്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തോ സുന്ദരമാണ് നമ്മുടെ നാട് അല്ലെ. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമാണ്. പ്രകൃതിയും മാത്രമല്ല എല്ലാം കൊണ്ട് മനുഷ്യന്മാരും, മനുഷ്യന്മാരും അതുപോലെ നല്ല മനുഷ്യന്മാരാണ്, നല്ല എന്താ മനുഷ്യത്വമുള്ള മനുഷ്യന്മാരാണ് എല്ലാം കൊണ്ടും. പിന്നെ വിശ്വസ്തരും സത്യസന്ധരും എല്ലാവരും അങ്ങനെയാണ് നല്ല. എന്നാലും മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് മലയാളികൾക്കൊരു നല്ല അഡ്രസ് ഉണ്ട് ലോകത്ത്. എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും, എൻ്റെ ഇപ്പം ഫ്ലൈറ്റിൽ ഉണ്ടായിന് ഒരാളുണ്ടായിന്, അയാള് റഷ്യയില് മെക്കാനിക്കാണ്. അപ്പോ അയാളെ റഷ്യ അപ്പൊ ഞാൻ നിങ്ങളെങ്ങനെ റഷ്യയിലെത്തി? ഞാൻ റഷ്യയിലൊന്നുമല്ല, ഞാന് പിന്നെ ഗൾഫിലെ ഏതോ രാജ്യം പറഞ്ഞു, അവിടെ ഞാൻ ജോലി ചെയ്തിരുന്നത്. പക്ഷെ എന്നെ ഇറ്റാലിയൻ കമ്പനിക്കാർ അവർ വന്ന് എന്റെ പെർഫോമൻസ് കണ്ടിട്ട് എന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് റഷ്യയിലേക്ക് പോലെ കമ്പനിയിലേക്ക് എന്നെ അവർ ഹയർ ചെയ്ത് കൊണ്ടുപോയതെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുകയും പിന്നെ നമ്മുടെ അടയാളപ്പെടുത്തും. ഇപ്പൊ നിങ്ങളുടെ പേരൻസ് ഒക്കെ ഓരോ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടാവും, ആ കമ്പനിയിൽ ഏറ്റവും നല്ല സ്റ്റാഫായിട്ട് അവരോട് വർക്ക് ചെയ്യുമ്പോൾ അത് മലയാളികൾക്കുള്ള ഒരു അഡ്രസ്സും കൂടിയാണ് അല്ലെ. ഒരാള് ഒരു കമ്പനിയിൽ ജോലി ചെയ്തു, നിങ്ങളൊക്കെ മുമ്പ് ഒരു മലയാളി ഉണ്ടായിരുന്നു, നിങ്ങൾ മലയാളിയാ, ഓ വെരി ഗുഡ് അല്ലെ എന്ന് ഒരു കമ്പനി, വിദേശ രാജ്യത്തെ ഒരു കമ്പനിയിലെ പിന്നെ ഒരാള് പറയുന്നുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ആള് പിന്നെ ആ പേര് സൽപ്പേര് നിലനിർത്തുവോ കൊളാക്കോ എന്നുള്ളത് പിന്നെ കണ്ടറിയണം. പക്ഷെ ഏതായാലും അത് വലിയ കാര്യമാണ്. അപ്പം മാഷാ അല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളും, അതുപോലെ തന്നെയാണ് നമ്മള് നമ്മൾ അടയാളപ്പെടുത്തണം നമ്മുടെ ഇസ്ലാമിക പാരമ്പര്യത്തെയും മുസ്ലിമിനെയും. നമ്മൾ അടയാളം നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലും നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലും. എനിക്ക് ഗാന്ധിജിയുടെ ഒരു അനുഭവം, ഗാന്ധിജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അങ്ങനെയല്ലേ ഫുൾ നെയിം, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ ഒരിക്കല്, പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ സ്റ്റോറി കേട്ടിട്ടില്ലേ, സ്കൂളിൽ ഒരിക്കല് ഒരു സംഭവം ഉണ്ടായി. ഒരു AO ഒരു വിദ്യാഭ്യാസ ഓഫീസർ, എഡ്യൂക്കേഷണൽ ഓഫീസർ അവിടെ ടെസ്റ്റ് ചെയ്യാൻ, വിദ്യാർത്ഥികളുടെ അക്കാഡമിക് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തുകയാണ്. എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ടീച്ചർ ജനലിനടുത്ത് നിന്നിട്ട് ഗാന്ധിയോട് പറയുന്നുണ്ട്, മോഹൻദാസ് അപ്പുറത്ത് നോക്കിയായിരിക്കും കിട്ടുന്നില്ലെങ്കിൽ, ആൻസർ അവിടെ നോക്കിയായിരിക്കും, അവിടെ നോക്കിയായിരിക്കും എന്നൊക്കെ ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ. അപ്പോ എന്താണ് എന്റെ അമ്മ പഠിപ്പിച്ചത്, അത് ചെയ്യരുത് എന്നാണ്, തെറ്റാണ്. ഇത് അടയാളപ്പെടുത്തുകയാണ് ഇതുപോലെ. പിന്നെ നിങ്ങളൊക്കെ ക്യാമ്പസുകളിൽ കോപ്പി അടിക്കാതിരിക്കാൻ എത്ര പേർക്ക് പറ്റും? നമ്മളിവിടെ ഒരു ഭാഗത്ത് മുഹ്സിനാവുക, മുത്തഖിയാവുക, പിന്നെ ഖുർആൻ പഠിക്കുക എന്നൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. ഇതൊക്കെ നല്ല എളുപ്പമാണ്, വയല് പറയാനും എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്, വലിയ ടാസ്ക്കാണ്. ഓരോ സ്ഥലത്തും ഇവിടെ മാത്രമല്ല, ചെറിയ ചെറിയ കാര്യത്തിൽ മുതൽ വലിയ കാര്യങ്ങളിൽ വരെ. ഇപ്പൊ ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ കഴിച്ച ഫുഡ് ആ പ്ലേറ്റ് ക്ലീൻ ആക്കിയണോ? അതായത് പ്ലേറ്റ് ക്ലീൻ ആയിട്ട് കഴിച്ചിട്ടുണ്ടോ? വേസ്റ്റ് ആക്കിയിട്ടുണ്ടോ? നിങ്ങൾ ലാസ്റ്റ് കഴിച്ച് കുടിച്ച വെള്ളം കുടിച്ചപ്പോ വിസ്മി ചൊല്ലിയിട്ടുണ്ടോ? ഇങ്ങനെ ഓരോരോ കാര്യം എടുത്തിട്ട് ഇതാണ് മെസ്സിനാക്കുക, ഡേ ടു ഡേ ലൈഫിലെ ഓരോരോ കാര്യം. ഇപ്പൊ ഇഷാംസ്കരിക്കാതെ എത്ര പേര് ഇവിടെ ഉണ്ട്? അങ്ങനെ വെച്ചാൽ തന്നെ അറിയാവല്ലോ, ഇഷാംസ്കരിക്കാതെ എത്ര പേരുണ്ട്? അപ്പൊ എല്ലാ 5 വഖത്ത് നിസ്കരിക്കുക അല്ലെ, അതും പ്രധാനമാണ്. വെള്ളം കുടിക്കുന്ന വിസ്മല്ലിയുണ്ടാ, അമീറെ വിസ്മല്ലിയുടെ കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യം പറയാം. വെള്ളം കുടിക്കും, വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ. വെള്ളം കുടിക്കുന്നതിൽ യാതൊരു മടിയും ഇല്ല. കുലു വശ്രബു അള്ള ഖുർആനിൽ തന്നെ പറഞ്ഞു, തിന്നാനും കുടിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും നന്നായിട്ട് വെള്ളം കുടിക്കാനും പറഞ്ഞു അല്ലെ. വെള്ളം വശ്രബു പറഞ്ഞാൽ വെള്ളം മാത്രമല്ല, ശരിവാ
ആ ഗണത്തിൽ പെടുന്ന എല്ലാ ജ്യൂസും അല്ലെ എല്ലാം കുടിക്കണം. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ തന്നെയല്ലേ ഉള്ളത്, നല്ല നല്ല ജ്യൂസ് അല്ലെ, നല്ല നല്ല പാനീയങ്ങൾ. ചായ ഒന്നും നല്ലതൊന്നും അല്ല കേട്ടോ. ചായ ചിലർക്ക് ചായ എന്താ കുടിക്കാൻ തന്നെ ചായ എന്നുള്ളതാണ്. നല്ല അല്ല എന്നല്ല, ആവശ്യത്തിന് അത്യാവശ്യത്തിന് കുടിച്ചോളൂ. ഏതായാലും ഇൻഷാല്ലാ പിന്നെ മെസ്സിനാവുക എന്നുള്ള ടാസ്ക് പിന്നെ വലിയ ടാസ്ക്കാണ്. പറയാൻ എളുപ്പം, ചെയ്യാനേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളൊക്കെ മെസ്സിനിയങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. കൺക്ലൂഡ് ചെയ്യട്ടെ, ഇനി 5 മിനിറ്റ് ഉള്ള ദുആ ചെയ്യണ്ടേ. നമുക്ക് 5 മിനിറ്റ് ദുആ എപ്പോഴും കുറഞ്ഞു പോകണം. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ദുആക്ക് വേണ്ടിയിട്ടാണ്. ഫാദിൽ വേം പറയും. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ സ്കൂള് കോപ്പി അടിക്കാൻ പറ്റുമോ, അങ്ങനെ ടീച്ചർ ഇപ്പൊ എക്സാമിന്റെ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാല് ചില സമയം കോപ്പി അടിക്കാം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് വേറെ വേറെ റൂമിൽ ഇരുത്തും, ചില ആൾക്കാർ ഓഫീസിലിരുത്തും, ചില ആൾക്കാരെ പ്ലേ റൂമിലൊക്കെ ഇരുത്തും. ദൂരെ ദൂരെ ആയിട്ട് കോപ്പി അടിക്കാൻ ആളെ കുറച്ച് എന്താ ഇങ്ങനെ ആക്കിട്ടിരുത്തു. എനിക്കും മനസ്സിലായിട്ടില്ല കോപ്പി അടിക്കാന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോ കോപ്പി കുറച്ചടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടീച്ചർ എന്ത് ചെയ്യും, വേറെ വേറെ റൂമിലേക്ക് മാറ്റിക്കളയും ഓരോ ആൾക്കാരെ. ടീച്ചറോട് ചോദിച്ചിട്ടുണ്ടോ ഫാദില, ടീച്ചർ എപ്പോഴെങ്കിലും സത്യം പറയണ ടീച്ചർ എപ്പോഴെങ്കിലും കോപ്പി അടിച്ചണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ടീച്ചറോട്? നീ ചോദിച്ചിട്ടുണ്ടോ? ഓക്കെ, എല്ലാരും ചോദിക്കണം കേട്ടോ. ഞാൻ നിങ്ങളോടൊരു പിന്നെ എന്താ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളെ കോപ്പി അടിക്കരുത് എന്ന് പറയുന്ന നിങ്ങളെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുക, ടീച്ചറെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഗ്രാജുവേഷൻ, പി ജി, അല്ല ടീച്ചർ ആവാനുള്ള അവസാനത്തെ ബി എഡ് കോഴ്സ് അല്ലെങ്കിൽ എം എഡ്, ഇത് ചെയ്യുമ്പോഴെങ്കിലും ടീച്ചേഴ്സ് നിങ്ങൾ കോപ്പി അടിച്ചില്ല എന്ന് നിങ്ങൾ സത്യം പറയുമെന്ന് ചോദിക്കുക. ചിലപ്പോൾ ടീച്ചർ ചൂടാവും, ചൂടായ നിങ്ങൾക്ക് ഉറപ്പിക്കുക ടീച്ചർ കോപ്പി അടിച്ചിട്ടുണ്ട്. ചൂടായാല ആ ക്വസ്റ്റ്യൻ കേട്ട് ഉടനെ ചൂടായാൽ ഉടൻ നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പിച്ചാൽ ടീച്ചർ കോപ്പി അടിയുടെ ഉസ്താദാണ്, ഉസ്താദും ഉസ്താദ് അല്ലേ. ഓക്കെ, നമ്പർ 2, ചില ടീച്ചേഴ്സ് സ്പോട്ടില് പറയും വിഷയം മാറ്റിക്കാളും, ടോപ്പിക് മാറ്റും. മോനെ അവിടെ ഒരു ആന പോണാടൊക്കെയാണ് വിഷയം മാറ്റിയാല് അതിൻ്റെ അർത്ഥം അവിടെ എന്താണ് കോപ്പി അടിച്ചിട്ടുണ്ട്. ചില ടീച്ചേഴ്സ് ജെന്യൂൻ ആയിട്ട് പറയും ഞാൻ അടിച്ചിട്ടില്ല, അങ്ങനെയും പറയും. ഓക്കെ, ടീച്ചറാവാനുള്ള പരീക്ഷ പാസ്സായത് കോപ്പി അടിച്ചിട്ടാണെങ്കിൽ പിന്നെ എങ്ങനെയാ? ടീച്ചറാവാനുള്ള ഒരു പരീക്ഷ ഞാൻ കോഴിക്കോട് എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. 10 മിനിറ്റ് ഒരു ഇൻവിലേറ്റർ അവിടെ ഉണ്ട്, അദ്ദേഹം അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് അവിടെ മാറി നിൽക്കണ്, എന്താണെന്നറിയില്ല, എല്ലാവരും എണീറ്റ്, ഗ്രാജുവേഷന്റെ ഫൈനൽ എക്സാമാണ് ഫൈനൽ, എല്ലാ കുട്ടികളും എൻ്റെ മുമ്പിൽ നടന്ന് പുറത്തു പോയി, ബാഗിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഉള്ളിൽ വന്ന് പരീക്ഷ കോപ്പി അടിച്ച് ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കിന്നു പോയി. കാരണം അവർ 10 മിനിറ്റ് നേരം വന്ന് ആ ടീച്ചറുമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ചില കോളേജിൽ നിന്ന് വന്ന കുട്ടിയൊക്കെ അറിയാം ആ ടീച്ചർ വന്നാലും 10 മിനിറ്റ് നമുക്ക് അടിക്കാന്നുള്ളത്, ആരോട് പറയാൻ, പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇനി പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ കോപ്പി അടിച്ചതിനെ പോലെ എന്ത് ചെയ്യും, പിടിച്ച് ആക്ഷൻ എടുക്കും. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തില്ല ലോകവും കാലവും. ഓക്കെ, അത് ഞാൻ പോയി പറഞ്ഞ് അവിടുത്തെ ഒരു മെയിൻ ഓഫീസർ ഉണ്ടായിരുന്നു, മെയിൻ ഓഫീസറോട് പറഞ്ഞു. അപ്പോ പിന്നെ ഭീഷണിയാണ് ഉണ്ടാവുക, പറഞ്ഞാല് എന്റെ കാര്യം സേഫ് ആക്കണേ എല്ലാം പോയിക്കോ എന്ന് പറഞ്ഞ ഒരു ഭീഷണിയാണ് പിന്നെ ഉണ്ടാവുക അല്ലെ. അതാണ് നമ്മുടെ അവസ്ഥ. ഏതായാലും ഒരു കാര്യം, അങ്ങനെ കോപ്പി അടിച്ച് നേടുന്ന ഒരു ജോലിയും ഒരു റാഹത്തും ഒരു പർക്കത്തും ജീവിതത്തിൽ കൊണ്ടുവരില്ല. അത് ഹലാലായ ജോലിയോ ഹലാലായ സംവിധാനങ്ങളോ അല്ല. ചിലപ്പോൾ ചില കാര്യത്തിൽ രക്ഷപ്പെട്ടേക്കാം, പക്ഷെ ജീവിതത്തിൽ അത് സന്തോഷം ഫയറും പറക്കത്തും അതിലുണ്ടാവില്ല. ഇൻഷാല്ലാ, എനിക്കെപ്പോഴും നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നുന്നത് 10ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ സുഹൃത്ത് ഷമീർ ടീച്ചറോട് പറഞ്ഞ ഒരു ഡയലോഗ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കും. ടീച്ചറെ, എൻ്റെ 2 മാർക്ക് ഹലാലായ 2 മാർക്കാണ്, കോപ്പി അടിച്ച പോലെ മൊത്തം എനിക്കറിയാം. ഞാൻ ഇവിടെ പറയാൻ നിൽക്കുകയാണ്, ടീച്ചറെ ഞാന് എനിക്ക് 2 പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ട്, എനിക്ക് പണിയെടുത്താൽ ഞാൻ നയിച്ചിട്ടാ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം നടത്തി ടീച്ചറോട്. എന്റെ 2 മാർക്ക് ഞാൻ എനിക്ക് കയ്യാത്തോണ്ടല്ലേ എന്റെ പരമാവധി ഞാൻ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആട് പറയാണ് അല്ലെ. ആ കിട്ടിയത് ഹലാലാണെന്ന് പറയാം, അങ്ങനെ പറയുന്ന പിന്നെന്താ പറയാ, അതാണ് വേണ്ട. നമ്മള് പഠിച്ച നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മള് മാർക്ക് സ്കോർ ചെയ്യാം. ഇൻഷാല്ലാ, ബാക്കിയൊക്കെ അള്ളാഹു ഹൈറായ വഴിയിലെത്തും. പിന്നെ നമ്മൾ ഡ്രീം ചെയ്ത പോലെ ഒന്നുമില്ല കാര്യം, നമ്മുടെ ഭാവിയിൽ നമ്മൾ ആരെത്തുക ഏത് മേഖലയാന്നുള്ളതൊക്കെ അള്ളാഹു ആലം അല്ലെ. ഇന്ന് പഠിക്കാത്തവനായിരിക്കും നാളത്തെ
ഏറ്റവും വലിയ സയന്റിസ്റ്റും നാളത്തെ ഡോക്ടറും നാളത്തെ എഞ്ചിനീയറും നാളത്തെ കോടീശ്വരനായിട്ട് മാറുന്ന ഇന്ന് പഠിക്കാത്തവനായിരിക്കാം, അങ്ങനെ എത്രയോ ആളുകളുടെ ഒന്നും രണ്ടും ഒന്നല്ല ഇന്ന് ലോകത്ത് കീഴ്മേൽ മറിച്ച് എത്രയോ ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ ഒരു ബുക്കിഷ് നോളജിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഒരിക്കലും എക്സാമുകൾ അളക്കാൻ പറ്റൂല. ബുക്കിഷ് ബുക്ക് ടു ആൻസർ ഷീറ്റ് അല്ല, അതിലൊക്കെ അപ്പുറത്തേക്ക് ജീവിതമുണ്ട്. ഏതായാലും ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഞങ്ങളെല്ലാവരും മഹ്സനീയങ്ങൾ ഉൾപ്പെടുത്തണേ. അള്ളാഹു ഏറ്റവും നല്ല സത്യവിശ്വാസികളിൽ നിന്റെ ഈമാനുള്ള വിശ്വാസമുള്ള സത്യവിശ്വാസികളിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണേ. അള്ളാഹ് ഞങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുവിന് പരിഹാരം തരണേ. അള്ളാഹു നിന്നോട് മാത്രമേ ചോദിക്കുകയുള്ളൂ, മരിക്കുന്നത് വരെ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അള്ളാഹുവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ. അള്ളാഹുവെ ഭൂമിയിൽ മരിക്കുന്നതിന്റെ മുമ്പ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആർക്കും ഒരു പ്രയാസം ഇല്ലാതെ ജീവിക്കാനും മരണപ്പെടാനും അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ. അള്ളാഹുവെ റാഹത്തായ ജീവിതം, ബർക്കത്തുള്ള ജീവിതം അള്ളാഹു എല്ലാവർക്കും നൽകണേ. അള്ളാഹുവെ രോഗം കൊണ്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. അള്ളാഹുവെ അഹങ്കാരം കൊണ്ട് ഞങ്ങളെ അഹങ്കാരികളാക്കി ഞങ്ങളുടെ അമലുകൾ ബാത്തിലാക്കല്ലേ. അള്ളാഹുവെ നാവിനെ സൂക്ഷിക്കാനും കണ്ണിനെ സൂക്ഷിക്കാനും അള്ളാഹു മനസ്സിൽ തെറ്റായ ചിന്തകൾ വരെ വരാതെ നിന്റെ നീ തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ര ചെയ്തുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ. അള്ളാഹ് മാതാപിതാക്കളുടെ മുമ്പിൽ ഏറ്റവും നല്ല മക്കളാകാൻ, ഭാര്യയുടെയും ഭർത്താക്കന്മാരും ആ റോളിലുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ, മക്കളുടെ മുമ്പിൽ നല്ല വാപ്പയാകാൻ അള്ളാഹു എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ അള്ളാഹു വിജയിപ്പിച്ചു തരണേ. അള്ളാഹ് നീ തരുന്ന പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്നാലും പഠിച്ചവനെ വഹിക്കാനാവാത്ത ബുദ്ധിമുട്ടിക്കുന്ന പരീക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ. അള്ളാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم ربنا أجرنا من النار وأدخلنا الجنة يا رب العالمين اللهم رب ارحمهما كما ربيانا صغيرا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا اللهم ربنا تقبل منا يا رب العالمين اللهم ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمة الله ഇന്ന് ടെസ്റ്റ് പറഞ്ഞിട്ടുള്ള ആർക്കൊക്കെയാണ്? റഷാദ് അബ്ദുള്ള, പിന്നെ റഷാദ് അബ്ദുള്ള ജുസു വൺ അല്ലേ? കേൾക്കുന്നില്ലല്ലോ, സൗണ്ട് ഒക്കെ മൈക്ക് മൈക്ക് മൈക്കില്ലേ? ഓക്കെ, ജുസു വൺ എന്നാണ് ചോദിച്ചോളൂ. ജുസു വൺ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ആർക്കും ചോദിക്കാം, എവിടുന്നും ചോദിക്കാം. ഇത് സെക്കൻഡ് റൗണ്ട് ആണ് റഷാദിന്റെ. റഷാദ് ഇന്ന് തോറ്റാൽ ഇനിയും ചാൻസ് ഉണ്ട് കേട്ടോ. ഈ കോടതി മാറ്റി വെക്കണ പോലെയാണ് കേട്ടോ, പിന്നെയും 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 മാറ്റി വെക്കും, എത്ര പ്രാവശ്യം വേണേലും മാറ്റി വെക്കും. ഓക്കെ, ചോദിച്ചോളൂ, ആരാ ആദ്യം ചോദിക്കുന്നത്? إن الله يأمركم أن تتخذوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله من ഇനി പറയുന്ന ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് എന്ന് പറഞ്ഞേ. അതിന്റെ നെക്സ്റ്റ് ആയത്ത് വേണ്ട, നെക്സ്റ്റ് ആയത്ത് വേണ്ട. ആയത്തൊന്നോട്ട് റിപ്പീറ്റ് ചെയ്യാൻ ഫിസ. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَتَّخِذُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. ബക്കറന്ന് പറഞ്ഞ
എന്താണ് ആയത്ത് കിട്ടുന്നില്ല? ആ ആയത്തിന്റെ ശേഷമുള്ള ആയത്തല്ലേ ചോദിക്കുന്നത്? ഫിസ പക്ഷെ നീ ഓതൊന്ന് ക്ലിയർ ആവണില്ല, നെറ്റ്വർക്ക് എറർ ഉള്ളതുകൊണ്ട്. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. ഞാൻ ഓദനായത്തിന്റെ ശേഷം ما يود الذين كفروا من أهل الكتاب قال ഞാൻ ചോദിക്കട്ടെ. ആ ഞാൻ ഒരു ആയത്തിന്റെ ഇടയിൽ നോക്കും, അത് ആഴ്ച സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഓതണം കേട്ടോ. വലിയ ആയത്തും ചോദിക്കണ്ട, ചെറിയ ആയത്ത് ചോദിച്ചു. ഓക്കെ. വത്തകൂല വത്തകൂല മസൗബിഹി മസൗബഹും മിൻ ഇൻദില്ലാഹ്. എടാ നീ ഓതുന്നത് ശരിയാവണം കേട്ടോ, ചോദിക്കുന്ന ആള്. ഓക്കെ. നീ ഒരു കാര്യം ചെയ്യ, എനിക്ക് തൊള്ളയിൽ കൊള്ളണ ഒരു ആയത്തെടുത്ത് ഞാൻ ആയത്തിന്റെ ഇടയിൽ നിന്ന് അതിന്റെ തുടക്കം പറയാം. അലല്ലദീന കഫറു, അലല്ലദീന കഫറു. എടേന്ന് ചോദിക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്യ, വേറെലൊക്കെ ചോദിച്ചോളൂ. ആ നാദിറിന്റെ നഖം വെട്ടിയില്ലല്ലോ. ഞാൻ ഓതുന്ന ആയത്തിന്റെ മുന്നേ ഉള്ള ആയത്ത് വലഖദ് ജാഅകും മൂസ ബിൽ ബൈനാതി. അതിന്റെ മുന്നേ ഉള്ള ആയത്ത് ഒരാഴത്തിന്റെ പകുതി ഓതും, ആയത് ഫുള്ള് ഓതണം. വമിമ്മാ റസഖനാഹും യൂൻഫിഖൂന. വേണ്ട കുറച്ചു. വയുഖീമൂനസ്സലാത വമിമ്മാ റസഖനാഹും യൂൻഫിഖൂൻ. الذين يؤمنون بالغيب ويقيمون الصلاة. كرت സന്തോഷം. ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി
ഇസായിഷ എനിക്ക് ലാസ്റ്റ് ചാൻസ് ചോദിച്ചോ. ഞാൻ ചോദിക്കണം എന്റെ അടുത്ത ആയിട്ട്. وعلم آدم الأسماء كلها ثم عرضهم قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العزيز الحكيم. عبد الرحيم نين ده تنين لده تنين إلي أنا برين ده. أوكي أبنا لي بين വേറെ ആരെ ടെസ്റ്റിന് വന്നുള്ളത്? നാദിർ. നാദിറിന് 10 പേജ് എന്ന് ചോദിക്കാലായിക്കോട്ടെ അല്ലെ? ചോദിക്കല്ലേ നാദിറെ? രാജിവെച്ച്. വാ, ബാക്കിയുള്ളവർ ഇറങ്ങാറാക്കാനുള്ള സുഖേ. നമ്മളോട് ചോദിക്കുന്നുണ്ടാവില്ല കേട്ടാ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ പിന്നെ റഷാദ് സെക്കൻഡ് ജൂസുമായിട്ട് മുന്നോട്ട് പോയിക്കോ. എന്റെ ടെസ്റ്റിന് വിളിക്കാം. السلام عليكم ورحمة الله وبركاته. وعليكم السلام.